യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നന്ദം വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അർജുനേക്കാൾ പ്രാപ്തിയും പ്രാക്ടീസും ഉള്ള വക്കീലാണ് നന്ദൻ. അത് ശരിയാ. അർജുനെ കോടതിയിലിട്ട് നന്ദേട്ടൻ വെള്ളം കുടിപ്പിക്കും. അപ്പോഴെന്തിനാ പേടിക്കുന്നത്? അർജുൻ അനുവിനെ മനഃപൂർവ്വം കൊടുക്കുകയാണെങ്കിൽ നന്ദൻ നോക്കിക്കൊള്ളും. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അതും ശരിയാ. ഓഹോ, അപ്പൊ യുദ്ധം കുടുംബക്കാർ തമ്മിലായി അല്ലേ മാതിരി? ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ട് നിൽക്കുകയായിരുന്നു. ആനന്ദേ, നീ പറയുന്ന പോലെ ഇത് അത്ര നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിന്റെ മകൻ അർജുൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക. അവന് നന്ദനോട് പകയാണ്. അമ്മേ, അവൻ എന്തിനാ നന്ദേട്ടനോട് പക? ഞാൻ പറഞ്ഞുതരാ. അനുക്കുട്ടി അരുണിമ്മയുടെ നന്ദന്റെ മകളായതുകൊണ്ട് അരുണിമ്മയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുമ്പോ അനുക്കുട്ടി ജയിലിലാകണമെന്നാണ് അവന്റെ വിചാരം. അയ്യോ, ഇത് തന്നെ നന്ദേട്ടനും പറഞ്ഞത്. അമ്മ പറഞ്ഞത് കറക്റ്റാ അമ്മേ. ആനന്ദേ, നന്ദൻ ഒരു പാവമാ. അവന് അരുണിമയും അനുക്കുട്ടിയും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടേ ഉള്ളൂ. അനുക്കുട്ടിക്ക് പകരം പൂജ നന്ദന്റെയും അരുണിമയുടെയും മകളായിരുന്നെങ്കിലെന്ന് അർജുൻ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സത്യം അതല്ലല്ലോ. വാശിയും ദേഷ്യവും അർജുന് മറ്റാരേക്കാളും കൂടുതലാ. അനുക്കുട്ടിക്ക് വേണ്ടി നന്ദനാണ് ഹാജരാകുന്നറിഞ്ഞാലേ അവന് വാശി കൂടും. എങ്ങനെങ്കിലും നന്ദനെ തോൽപ്പിക്കാനേ അവൻ ശ്രമിക്കും. കുടുംബത്തെ തകർക്കാനാണ് ഇപ്പൊ അർജുൻ നോക്കുന്നത്. ശരിയമ്മ, ഫോണിലൂടെ ആണെങ്കിലും നന്ദേട്ടന്റെ സങ്കടം ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. എനിക്ക് കരച്ചിലും ഒന്നു പോയി. ശരിക്കും മാതൃ ചേച്ചി, സത്യം പറയുമ്പോ ഒരുമാതിരി കളിയാക്കരുത് കേട്ടോ. അമ്മ, ഇത് ശരിയാവില്ല. ശരിയാവില്ലെന്ന് തന്നെയാ ഞാനും പറയുന്നത്. കേട്ടല്ലോ, അർജുൻ നന്ദനെതിരെ വാദിക്കുന്നത് ശരിയാവില്ല. അതിനിപ്പം നമ്മൾ എന്ത് ചെയ്യാൻ അമ്മേ? ഞാൻ അവന്റെ ജോലിക്കാര്യത്തിലൊന്നും ഇതുവരെ ഇടപെട്ടിട്ടില്ല. എന്നാ ഇപ്പൊ ഇടപെടണം. അവനോട് ഈ കേസിന്ന് പിന്മാറാൻ പറയണം. അമ്മേ, കേസ് അന്വേഷിക്കുന്ന പോലീസിന് തെളിവുണ്ടെങ്കിലല്ലേ അവര് മുന്നോട്ട് പോവും. പോലീസും തെളിവൊന്നും എനിക്കറിയണ്ട. ഇതിപ്പോ അനുക്കുട്ടിക്കെതിരായും അനുകൂലമായും രണ്ടു ഭാഗത്തൊന്നും വാദിക്കുന്നവർ ഒരേ കുടുംബക്കാരാ. അത് വേണ്ട. അർജുനോട് പിന്മാറണമെന്ന് പറഞ്ഞേ പറ്റൂ. അമ്മേ, അവൻ വിശ്വനാഥൻ സാറിന് വേണ്ടിയിട്ടാ വാദിക്കുന്നേ. അത് അവൻ പൂജയ്ക്ക് കൊടുത്ത വാക്കാ. സ്വന്തം ഭാര്യയ്ക്ക് കൊടുത്ത വാക്കിന്ന് പിന്മാറാൻ ഞാൻ എങ്ങനെ അമ്മ അവനോട് പറയാ? അവൻ എതിർക്കുന്നതേ അവന്റെ അനിയന്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടിയോടാ. അതും ചേച്ചിയുടെ മരുമകളെ. തെറ്റിന് സ്വന്തം ബന്ധം ഒന്നുമില്ല മധു. അതിപ്പോ ആര് ചെയ്താലും ഫലം അനുഭവിക്കണം. ആ, അവൻ വരട്ടെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് അനു ഇത് അറിയണ്ട. ഞാൻ അവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അമ്മ ആഗ്രഹിക്കുന്ന പോലെ ഈ കുടുംബത്തിലെ സമാധാനം ഉണ്ടായ മതിയായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ലേ സാറേ, മനസമാധാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വർഷങ്ങളായെന്ന് തനിക്കറിയാമല്ലോ. അരുണിമ വന്നപ്പോ എല്ലാം ശാന്തമായെന്ന് വിചാരിച്ചത്. എന്നെ അവൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും അവൾ എന്റെ കൺവെട്ടത്തുണ്ടല്ലോ എന്നുള്ള സമാധാനമായിരുന്നു. പക്ഷേ അർജുനെല്ലാം തകിടം മറിക്കുമെന്നാണ് തോന്നുന്നത്. അവന്റെ ലക്ഷ്യം എനിക്കറിയാമൻ സാറേ. അരുണിമ അധികം താമസിയാതെ പഴയ അവസ്ഥയിലേക്ക് വരുമെന്ന് അവൻ അറിയാം. അപ്പോഴേക്കും അവന് അനുമോളെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അരുണിമയുടെ മകൾ അവന്റെ ഭാര്യയാണെന്ന് അവനെ സ്ഥാപിക്കണം. അതിനുള്ള തുറപ്പിച്ചിട്ടാണ് തേജ കേസിന്റെ റീഓപ്പണിംഗ്. അവൻ എന്റെ മകളെ ശരിക്കും കൊടുക്കാനാണ് നോക്കുന്നത്. അർജുന് അനുക്കുട്ടിയോട് ഇത്രയും ദേഷ്യം തോന്നാൻ എന്താ കാരണം? അയാൾ ആദ്യം വിവാഹം കഴിക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും അയാളല്ലേ അവളെ ഒഴിവാക്കി പൂജയെ വിവാഹം ചെയ്തത്.
ആ നിലയ്ക്ക് അനുക്കുട്ടിയല്ലേ അർജുനോട് വൈരാഗ്യം തോന്നേണ്ടത്? തിരിച്ചല്ലല്ലോ. ന്യായപ്രകാരം അത് ശരിയാവാം, പക്ഷേ ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു വഴിയാണ്. പൂജയും അർജുനും തമ്മിൽ നടന്നത് വെറും ഒരു ഉടമ്പടി കല്യാണമാണ്. പൂജയുടെ വളർത്തച്ഛനെ പുറത്തിറക്കാൻ അവൾ എടുത്തൊരു ത്യാഗം. അനുവിൽ നിന്ന് അർജുനെ ഒഴിവാക്കാൻ പൂജയുമായി ഉടമ്പടിയിലേർപ്പെട്ട അർജുന് പിന്നീടാണ് വിശ്വനാഥനെ ജയിലിൽ നിന്ന് ഒരിക്കലും ഇറക്കാൻ പറ്റില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുക. അനുവിന്റെ ദൃക്സാക്ഷി വഴി അത്ര ശക്തമാണെന്ന് അവന് മനസ്സിലാക്കണം. പക്ഷേ അപ്പോഴേക്കും വീട്ടുകാർ അവരുടെ കല്യാണം ഉറപ്പിച്ചു. ഇപ്പൊ അവന് പൂജ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പൂജ ആണെങ്കിൽ അച്ഛനെ പുറത്തിറക്കാതെ അവനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അപ്പൊ അർജുന്റെ മുമ്പിലുള്ള ഏക പോംവഴി എന്തായിരിക്കും? എന്തെങ്കിലും കള്ളത്തെളിവുണ്ടാക്കി അനുക്കുട്ടിയുടെ ദൃക്സാക്ഷി മൊഴി തെറ്റാണെന്ന് തെളിയിക്കുക. അതെ, അതാണിപ്പോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം അവന് വീട്ടുകാരുടെ മുമ്പിൽ പൂജയുടെ കുടുംബ പാരമ്പര്യം തെളിയിക്കണം. അതിനാണ് അനു ആ കുടുംബത്തിലേതല്ല എന്ന് വരുത്തി തീർക്കാൻ അവൻ ശ്രമിക്കുന്നത്. പാറവിള പവിത്രനെന്ന് പറയുന്ന കള്ളനെ അങ്ങനെയാണ് അവൻ കെട്ടിയിറക്കിയത്. അത് പൊളിഞ്ഞ സ്ഥിതിക്ക് അവനിനി ഒറ്റ മാർഗമുള്ളൂ, അനുവിനെ എങ്ങനെയെങ്കിലും അകത്താക്കുക. അപ്പോ ആ ജീനയുടെ ആക്സിഡന്റ് പറ്റും? അതറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അതിന്റെ പിന്നിലും ഇവന്റെ നീക്കമുണ്ടെങ്കിലോ? ജീനെ കൊണ്ട് അനുവിനത് കൊടുപ്പിച്ചത് അർജുൻ തന്നെയാണെങ്കിലോ? അതിനുശേഷം അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കി നമ്മുടെ സംശയം അനുവിലേക്ക് എത്തിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചതാണെങ്കിലോ? മനുഷ്യ മനസ്സോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് വേറെ എന്താണ് അൻസാറെ? അതിലെ ചുഴികളും ഇരുട്ട് നിറഞ്ഞ ഗർത്തങ്ങളും ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? പക്ഷെ പോലീസ് എന്തിനാണ് അനുവിനെ വിളിച്ച് സംസാരിപ്പിച്ചത്? മാത്രമല്ല, ആ എസ് പി ഒരിക്കല് തന്നോട് അല്പം ഭീഷണി സ്വരത്തിലല്ലേ സംസാരിച്ചത്? അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് നേരാണ്. പക്ഷെ അത് അനുക്കുട്ടിക്കെതിരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അർജുൻ നടത്തുന്നത്. ഓ, എന്തായാലും കേസ് കോടതി വരട്ടെ, അപ്പൊ കാണാം. അമ്പലത്തിലേക്ക് ഇന്ന് കോടതിയിൽ വാദം തുടങ്ങല്ലേ. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ. ദൈവം എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അതെ, താൻ പേടിക്കണ്ടോ, ഈ നുണയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അത് ആവർത്തിക്കാൻ പറ്റില്ല. എത്ര പഴുതടച്ച മൊഴിയാണെങ്കിലും കുറച്ചു നാള് കഴിഞ്ഞ് വീണ്ടും ചോദിച്ചാൽ അതുപോലെ ആവില്ല. അപ്പോ ഇന്നത്തോടെ അച്ഛന്റെ ദുർവിധി അവസാനിക്കുമല്ലേ? ഇന്നത്തോടെയല്ല, കോടതിയിൽ ഈ സെഷൻ തീരുന്നതോടെ. ഒരുപാട് സഹിച്ചിട്ടുണ്ട് അച്ഛൻ. ജയിലിൽ കിടക്കുമ്പോഴും അച്ഛൻ സ്വന്തം കാര്യം ഓർത്തല്ല, ആശ്രമത്തിലെ അന്തേവാസികളെ കുറിച്ച് ഓർത്താ വിഷമിക്കുന്നത്. എന്നോടും ഇടക്കിടക്ക് വിശ്വാസ് സാറ് അതേക്കുറിച്ച് തന്നെ പറയും. രണ്ടു മൂന്ന് സ്ഥലങ്ങളിലായിട്ടായാലും എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് എത്ര തവണ പറഞ്ഞാലും അടുത്ത തവണ ചെല്ലുമ്പോ വീണ്ടും അത് തന്നെ ചോദിക്കും. ആശ്രമത്തിലെ ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നത് ഒരു ഉത്തരവാദിത്തം പോലെ കണ്ട ആളാ അച്ഛൻ. സഹായം ചെയ്യുകയാണെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല അച്ഛൻ. എന്നിട്ടും പ്രിയ അച്ഛനെതിരെ അങ്ങനെ പറഞ്ഞല്ലോ എന്നോർക്കുമ്പോ ഒരിക്കൽ അച്ഛൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ട് കരഞ്ഞത് ആ കാര്യം പറഞ്ഞ അച്ഛനെതിരെ എന്തിനങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് അവൾ ഉത്തരം പറയണം. കോടതിയുടെ നിയമത്തിന്റെ മുന്നിലല്ല, എന്റെ അച്ഛന്റെ മുന്നിൽ. അത് ഞാൻ പറയിക്കും. ആദ്യം അച്ഛനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. താൻ പേടിക്കണ്ട, ഇത്തവണ വിധി നമുക്ക് അനുകൂലമായിട്ടേ വരൂ. ഇന്ന് അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് അച്ഛന്റെ കാര്യം പറഞ്ഞു. അമ്മയും പറഞ്ഞത് ഇത്തവണ അച്ഛൻ എന്തായാലും പുറത്തിറങ്ങും. തന്റെ അച്ഛൻ പുറത്തിറങ്ങി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ അരുണുമേന്റെ ആയിരിക്കും. എന്താ കാരണം അറിയോ? എന്താ? അരുണുമേന്റെ സംബന്ധിച്ചിടത്തോളം താനാണ് ആന്റിയുടെ മകൾ. ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട ആ കുഞ്ഞിനെ ഇത്രയും കാലം ഒരു പോറൽ പോലും ഏൽക്കാതെ വളർത്തിക്കൊണ്ടു വന്നതല്ലേ വിശ്വാസ് സാറ്? അങ്ങനെയുള്ള അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കരുതെന്നല്ലേ ആന്റി പ്രാർത്ഥിക്കൂ, ശരിയല്ലേ? തീർച്ചയായിട്ടും അമ്മയും ഞാനും തന്നെയാ അച്ഛൻ പുറത്തിറങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന രണ്ടുപേർ. എടോ, ഞാൻ രണ്ടുപേരെന്ന് ഉദ്ദേശിച്ചത് തന്നെയല്ല.
തന്നെ ആ കൂട്ടത്തിൽ ഞാൻ പെടുത്തിയിട്ടില്ല. തന്റെ ജീവിത ലക്ഷ്യം തന്നെ അതല്ലേ? ഞാൻ പറഞ്ഞത് എന്നെ പറ്റി തന്നെയാ. തന്നെ എനിക്ക് കിട്ടാൻ കാരണക്കാരൻ തന്നെ വിശ്വാസ് സാറല്ലേ. ആ അച്ഛൻ ഇറങ്ങിയിട്ട് വേണ്ടേ, നമുക്ക് ഒരുമിച്ച് ജീവിതം തുടങ്ങാം. എന്നാ വക്കീൽ സാറ് ചെല്ല്, കോടതി കൂടുന്നതിന് മുമ്പേ കേസ് ഫയലൊക്കെ നിരുത്തി പഠിക്ക്. ആ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് ആന്റിയുടെ ചെയ്യുന്ന അനുഗ്രഹം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റിയാണ് തന്റെ അമ്മ, വിശ്വനാഥ് സാറാണ് അച്ഛൻ.